Hi friends, our YouTube channel is welcome. So, in this video, we are going to talk about Suzuki Alto. This is a complaint that we have brake problem. So, we have brake out in the pedal full light. We have start the brake out in the start the brake out in pedal. We have brake customer wanting to wear another. So, we have a complaint that we have to talk about. Then, we have to talk about brake pedal. Brake pedal is a full light. Platform will put a mutton the ready lana, making a full light pedal, tarapua. Upon the start in Noka, start aim of pedal daosta, Ingeniano. Number about one day start the tender, one day for starting lana, all pedal out of the room free. But post working in the sound and a crick on the sound cake. Pedal full light tarapua, brake or shagalam polum, brake kittenilla, pump is the Javia polum. Okay, now we have to do the brake fluid. 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 We have to leak the brake fluid. അപ്പോൾ ഇനി നമുക്ക് അടുത്ത നോക്കണ്ട വേറെ എങ്ങും ലൈൻ ഫ്ലൂയിഡ് ലീക്കോ കാര്യങ്ങളോ ഒന്നുമില്ല കാരണം വേറെ എങ്ങും ബ്രേക്ക് ലൈനിൽ ലീക്കോ കാര്യങ്ങളോ ഒന്നും കാണിക്കുന്നില്ല പക്ഷേ ഇപ്പോ നമ്മൾ പെഡൽ ചവിട്ടുന്ന സമയത്ത് പെഡൽ താഴുന്നുണ്ട് പക്ഷേ ബ്രേക്ക് ഫ്ലൂയിഡ് കുറയുന്നില്ല അപ്പോൾ നമുക്ക് മാസ്റ്റർ സിലിണ്ടർ ഒന്ന് ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇനി മാസ്റ്റർ സിലിണ്ടർ ആണ് ചെക്ക് ചെയ്യേണ്ടത് കാരണം ഈ ഫ്ലൂയിഡ് ഇറങ്ങിയിട്ട് ഈ ബൂസ്റ്ററിനകത്ത് പോയിട്ട് നിറഞ്ഞു നിൽക്കും അപ്പോൾ ഇത്രയും ഭാഗത്ത് നാല് വീലിലും ലീക്ക് കണ്ടില്ല വേറെ ബ്രേക്ക് ലൈനിൽ ഒന്നും ലീക്കോ കാര്യങ്ങളോ ഒന്നും നമ്മൾ കണ്ടിട്ടില്ല അപ്പോൾ ഇനി അടുത്ത നോക്കുന്നത് നമുക്ക് മാസ്റ്റർ സിലിണ്ടർ ആണ് ഇതാണ് എൻ്റെ മാസ്റ്റർ സിലിണ്ടർ വരുന്നത് അപ്പോൾ ഈ ബൂസ്റ്ററിനകത്ത് പോയിട്ട് ഫ്ലൂയിഡ് ലീക്ക് ആയിട്ട് വെളിയിലോട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല ഈ ടൈപ്പ് ബൂസ്റ്റർ ഉള്ള വണ്ടിക്ക് വെളിയിലോട്ട് നമുക്ക് ഫ്ലൂയിഡ് ലീക്കായ പാടോ കാര്യങ്ങളോ ഒന്നും കാണിക്കണമെന്നില്ല അപ്പോൾ നമുക്ക് ഈ മാസ്റ്റർ സിലിണ്ടർ അഴിച്ച് നോക്കേണ്ടതുണ്ട് അതിന് മുന്നേ ആയിട്ട് നമുക്ക് ഈ പോകുന്ന എയർ ഹോസ് ബൂസ്റ്ററിലോട്ട് പോകുന്ന എയർ ഹോസ് നമുക്ക് അഴിച്ചിട്ട് അതിൽ വല്ലതും ഫ്ലൂയിഡിൻ്റെ നനവുണ്ടോ എന്ന് നോക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഒരു ക്ലിപ്പ് വരുന്നുണ്ട് ഇവിടെയായിട്ടും ഒരു ക്ലിപ്പ് വരുന്നുണ്ട് അപ്പോൾ ഈ ഓസ് ഇതാണ് എൻ്റെ ഓസ് വരുന്നത് ഈ ഓസ് നമ്മളിപ്പോൾ അഴിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ നോക്കുന്ന സമയത്ത് ഇവിടെ ഇങ്ങനെ ഒരു ചെറിയ ബ്രേക്ക് ഫ്ലൂയിഡിൻ്റെ നനവ് നമുക്ക് കാണാനായിട്ട് സാധിക്കും അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് ഒന്ന് പമ്പ് ചെയ്ത് നോക്കുമ്പോൾ ഇവിടുന്ന് ഫ്ലൂയിഡ് വരുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം അപ്പോൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക ഈ ഒരു ഹോള് എയറിൻ്റെ ഇൻഡേക്കിലോട്ട് പോകുന്ന ഹോള് ബൂസ്റ്ററിൻ്റെ ലൈനാണ് ഇത് നമുക്ക് അടച്ച് പിടിച്ചിട്ട് വേണം വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ ഇല്ലെന്നുണ്ടെങ്കിൽ വണ്ടി ഓട്ടോമാറ്റിക് റേസ് ആയിട്ട് നീക്കും അപ്പോൾ എന്തായാലും നമുക്ക് ഇത് അടച്ച് പിടിച്ചിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നോക്കാം ഇത് കൈകൊണ്ട് അടച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം ഒന്ന് സ്റ്റാർട്ട് ചെയ്തേ ബ്രേക്ക് ചവിട്ടിയേ ചവിട്ടിയേ നല്ലോണം പമ്പ് ചെയ്തേ ചവിട്ടുന്ന സമയത്ത് അതുവഴി ബ്രേക്ക് ഫ്ലൂയിഡ് തെറിക്കുന്ന ഒരു പാട് നമുക്ക് കാണാനായിട്ട് സാധിക്കും ഓക്കെ ഓഫ് ചെയ്തോ ഓഫ് ചെയ്തോ ഓഫ് ചെയ്തോ അപ്പോൾ നമ്മളിപ്പോൾ കണ്ടതാണ് ഇതിനുള്ളിൽ കൂടെ ബ്രേക്ക് ഫ്ലൂയിഡ് പുറത്തോട്ട് തെറിക്കുന്നത് ഈ ഹോളിൽ കൂടെ പുറത്തോട്ട് ബ്രേക്ക് ഫ്ലൂയിഡ് തെറിക്കുന്നത് നമ്മൾ കണ്ടതാണ് അപ്പോൾ ഇങ്ങനെ വരുന്ന അവസരത്തിൽ വണ്ടികളിൽ പുക വരാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ ചില വണ്ടിക്ക് പുക വരണമെന്നില്ല കാരണം നല്ലപോലെ നിറഞ്ഞ് ഇവിടെ ഈ ഭാഗത്ത് വന്ന് കത്തിയാൽ മാത്രമേ പുക വരുള്ളൂ പക്ഷേ ഈ ട്യൂബിൽ നമ്മൾ നോക്കുമ്പോൾ അത്രയ്ക്ക് അങ്ങോട്ട് നിറഞ്ഞ് ഇതിനകത്തോട്ട് വന്നിട്ടില്ല അപ്പോൾ ഇനിയും ഒരു ലീക്കായിട്ട് ബ്രേക്ക് ഫ്ലൂയിഡ് ഒഴിച്ചിട്ട് കുറേ നേരം പമ്പ് ചെയ്ത് കഴിഞ്ഞാൽ പുക വരാനുള്ള ഒരു വെള്ളപ്പുക വരാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ
മീൻസ് ഇവിടുന്ന് ഫ്ലൂഡ് വരണമെന്നുണ്ടെങ്കിൽ ഈ ബ്രേക്ക് ഈ മാസ്റ്റർ സിലിണ്ടർ ലീക്ക് ആയിട്ട് ഈ ഫ്ലൂഡ് നേരെ ബൂസ്റ്ററിൽ നിറയുന്നു. ബൂസ്റ്ററിൽ നിറഞ്ഞിട്ട് നമ്മൾ ബ്രേക്ക് ചവിട്ടുന്ന സമയത്ത് ഫ്ലൂഡ് ഇതുവഴി തെറിച്ചു പോകുന്നതാണ്. അതാണ് ഇതുവഴി ഫ്ലൂഡ് തെറിച്ച പാടാണ് ഈ കാണുന്നതും കാര്യങ്ങളൊക്കെ. അപ്പോൾ നമുക്കിതിൻ്റെ മാസ്റ്റർ സിലിണ്ടറാണ് മാറേണ്ടത്. അപ്പോൾ വേറെ എങ്ങനെ ലീക്കോ കാര്യങ്ങളോ ഒന്നുമില്ല, ഇതിൻ്റെ മാസ്റ്റർ സിലിണ്ടർ നമുക്ക് മാറേണ്ടതുണ്ട്. ഇതിനകത്ത് ഫ്ലൂഡ് നിറഞ്ഞു കിടക്കുന്നതെല്ലാം നമുക്ക് ക്ലീൻ ചെയ്യണം. ഇപ്പോൾ നമ്മൾ കണ്ടതാണ് ഇതിനകത്ത് ഇവിടെ ഫ്ലൂഡ് വന്നുകൊണ്ടിരിക്കുന്നത് ബ്രേക്ക് ചവിട്ടുന്ന സമയത്ത്. ഇതിൻ്റെ മാസ്റ്റർ സിലിണ്ടർ അഴിച്ചെടുക്കാനായിട്ട് ഇവിടെ ഒരു സോക്കറ്റ് വരുന്നുണ്ട്. ഇതിൻ്റെ സെൻസറിൻ്റെ സോക്കറ്റാണ്, കാരണം ബ്രേക്ക് ഫ്ലൂഡ് കുറവാണെന്നുണ്ടെങ്കിൽ നമുക്കകത്ത് ലൈറ്റ് കത്താൻ വേണ്ടിയിട്ടുള്ള സെൻസറാണ് ഇത് വരുന്നത്. ജസ്റ്റ് പ്രസ് ചെയ്യുക, വലിക്കുന്നു വലിച്ച്. ഓക്കെ, ഇനി നമുക്ക് അഴിക്കേണ്ടത് ഇവിടെ വരുന്ന പൈപ്പുകളാണ്. നാല് പൈപ്പുകളാണ് വരുന്നത്. രണ്ട് അതായത് പുതിയ മോഡൽ ആൾട്ടോ വരുമ്പോൾ ഇവിടെയായിട്ടായിരിക്കും പൈപ്പുകൾ വരുന്നത്. നാല് പൈപ്പും വരുന്നത് ഈ സൈഡിലായിരിക്കും. പക്ഷേ ഇതിന് വരുന്നത് രണ്ട് സൈഡിലോട്ടും രണ്ട് താഴോട്ടുമാണ് വരുന്നത്. അപ്പോൾ ഇത് പത്തിൻ്റെ ആ പൈപ്പ് അഴിക്കുന്ന പ്രോപ്പർ ടൂള് തന്നെ വെച്ചിട്ട് ഇതഴിക്കുക. ഇത് പത്തിൻ്റെ സൈസാണ് വരുന്നത്. അതുപോലെ തന്നെ ഇതും ഇതും നാല് പൈപ്പാണ് വരുന്നത്. രണ്ട് പൈപ്പ് താഴോട്ടും രണ്ട് പൈപ്പ് മുകളിലോട്ടും. ഈ പൈപ്പ് ലൂസ് ചെയ്തതിന് ശേഷം പൈപ്പ് അഴിച്ചെടുത്തതിന് ശേഷം നമുക്ക് അഴിക്കേണ്ടത് ഇവിടെ വരുന്ന 12 നട്ടാണ്. ഇത് വിത്ത് സ്പ്രിംഗ് വാഷർ ഇതിലുണ്ട്. അതുപോലെ തന്നെ ഈ സൈഡിലും 12 നട്ട് വിത്ത് സ്പ്രിംഗ് വാഷുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് അഴിച്ചെടുത്തിട്ട് മാസ്റ്റർ വെളിയിലെടുക്കാം. ബ്രേക്ക് പൈപ്പ് ലൂസ് ചെയ്തിട്ടുണ്ട്. ബ്രേക്ക് പൈപ്പ് എപ്പോഴും അടിക്കുന്നത് ഈ ഒരു ടൂൾ വെച്ചായിരിക്കണം, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഇവിടുത്തെ നാല് താഴത്തെയും 2 അഴിച്ചു വിട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ മേളത്തെയും 2 അഴിച്ചു വിട്ടിട്ടുണ്ട്. ഇവിടുത്തെ 2 നട്ട് വിത്ത് സ്പ്രിംഗ് വാഷർ നമ്മൾ അഴിച്ചിട്ടുണ്ട്. ഈ ടൈപ്പ് 2 വരുന്നത്. ഓക്കെ, ഇതാണ് സൈഡിൽ വരുന്ന മാസ്റ്റർ സിലിണ്ടറിൻ്റെ മെയിൻ നട്ട് വരുന്നത്. അപ്പോൾ ഇനി നമുക്ക് മാസ്റ്റർ സിലിണ്ടർ അഴിച്ചെടുക്കാനായിട്ട് ജസ്റ്റ് ബാക്കിലോട്ട് വലിച്ചു കഴിഞ്ഞാൽ മാസ്റ്റർ സിലിണ്ടർ നമുക്ക് ഊരിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതാണ് എൻ്റെ മാസ്റ്റർ സിലിണ്ടർ. അപ്പോൾ നമുക്കിതിൻ്റെ അകത്തെ അവസ്ഥയൊന്ന് നോക്കാം. ബൂസ്റ്ററിൻ്റെ ഉള്ളിലെ അവസ്ഥ, അതായത് ഫുള്ളായിട്ട് ഫ്ലൂഡ് നിറഞ്ഞ് കിടക്കുകയാണ്. നമുക്ക് നോക്കിയാൽ ഇത്തറ്റം ഫ്ലൂഡ് ഇതിനകത്ത് ഉണ്ട്. ഫുള്ളായിട്ട് ഫ്ലൂഡ് നിറഞ്ഞ് കിടക്കുകയാണ്. നമുക്ക് നോക്കിയാൽ മനസ്സിലാവും ബൂസ്റ്ററിനകത്ത് ഫുള്ളായിട്ട് ഓയില്, അതായത് ബ്രേക്ക് ഫ്ലൂഡാണ് ഈ ലീക്കായിട്ട് മാസ്റ്റർ സിലിണ്ടർ വഴി ഇതിനുള്ളിൽ കിടക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു അവസ്ഥ വരുമ്പോൾ ആദ്യം തന്നെ കുറേ കാലം മുന്നേ തന്നെ ഈ കംപ്ലയിൻറ്റ് വന്നിട്ടുണ്ട്. അതായത് ചെറുകെ ചെറുകെ ബ്രേക്ക് കുറഞ്ഞിട്ടാണ് ഈ ഒരു കംപ്ലയിൻറ്റ് വന്നിരിക്കുന്നത്. പെട്ടെന്നുണ്ടായ ഒരു കംപ്ലയിൻറ്റ് അല്ല. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. വണ്ടിയൊക്കെ ഓടിക്കുന്ന ഒരു ചെറിയൊരു ബ്രേക്കിന് കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ തന്നെ അത് കറക്റ്റായിട്ട് വർക്ക്ഷോപ്പിൽ കാണിക്കുക. ചിലപ്പോൾ ലീക്കോ കാര്യങ്ങളോ ഉണ്ടാവണമെന്നില്ല. വീലിൻ്റെ സൈഡിൽ നിന്ന് ലീക്കോ കാര്യങ്ങളോ ഉണ്ടാവുന്നുണ്ടെങ്കിൽ ഇതുപോലെ മാസ്റ്റർ സിലിണ്ടർ ഫുള്ളായിട്ട് ലീക്കായിട്ട് നമുക്ക് പുറത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു തുള്ളി ഫ്ലൂഡും കാണുകയില്ല. പക്ഷേ ബൂസ്റ്ററിനകത്തായിരിക്കും ഈ ഫ്ലൂഡ് മൊത്തം വന്ന് നിൽക്കുന്നത്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ മാസ്റ്റർ സിലിണ്ടർ അവസ്ഥ നമുക്ക് നോക്കാം ഇവിടുന്ന് ലീക്കായേക്കുന്നതെന്ന്. അതാണ് ഇതിൻ്റെ മാസ്റ്റർ സിലിണ്ടർ നമ്മളിപ്പോൾ അഴിച്ചെടുത്തത്. അപ്പോൾ ലീക്കായേക്കുന്ന നമുക്ക് നോക്കിയാൽ മനസ്സിലാവും ഫുള്ളായിട്ട് ഈ ഭാഗത്തുനിന്ന് ലീക്കായിട്ട് നേരെ മാസ്റ്റർ സിലിണ്ടറിനകത്ത് പോയിട്ട് ഫ്ലൂഡ് നിറഞ്ഞു നിൽക്കുകയാണ്. അപ്പോൾ ഇത് ലീക്കാവാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഒരു പിസ്റ്റൺ വരുന്നുണ്ട്. രണ്ട് ഡബിൾ പിസ്റ്റൺ വരുന്നുണ്ട്. ഒന്ന് ഒരു പിസ്റ്റണിൽ ലോക്ക് ചെയ്യുന്ന ഇതാണ്, ഒരു പിസ്റ്റണ് ഇവിടെയായിട്ടാണ് വരുന്നത്. നീളത്തിലുള്ള രണ്ട് പിസ്റ്റൺ ആയിരിക്കും വരുന്നത്. ഈ പിസ്റ്റിനകത്ത് ഒരു വാഷറുണ്ട്. ആ വാഷർ തേയ്മാനം സംഭവിച്ചിട്ട് ബ്രേക്ക് ചവിട്ടുമ്പോൾ ഫ്ലൂഡ് ഇതിനകത്തേക്ക് കൂടെ ഇറങ്ങിയിട്ട് ഔട്ടറിൽ ഒരു വാഷർ വരും, അതുവഴി തള്ളി വെളിയിലോട്ട് വരുന്നതാണ്. അപ്പോൾ വണ്ടി ഓടിക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക. ബ്രേക്കിന് ചെറിയ കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ തന്നെ അത് കറക്റ്റായിട്ട് വർക്ക്ഷോപ്പിൽ കാണിക്കുക. പിന്നെ തീരെ ബ്രേക്ക് ഇല്ലാതാകുമ്പോൾ നമ്മൾ വണ്ടിയൊക്കെ ഓവർടേക്ക് ചെയ്യുന്ന സമയത്ത് പെട്ടെന്നായിരിക്കും ഇതുപോലുള്ള കംപ്ലയിൻറ്റുകളൊക്കെ വരുമ്പോൾ ബ്രേക്ക് പോകുന്നത്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ഇതിൻ്റെ മാസ്റ്റർ സിലിണ്ടർ മാറേണ്ടതായിട്ടുണ്ട്. ഇതിനുള്ളിൽ കാണുന്ന ഫ്ലൂഡും കാര്യങ്ങളൊക്കെ ഫുള്ളായിട്ട് ക്ലീൻ ചെയ്ത് എടുക്കേണ്ടതായിട്ടുണ്ട്. ഒരു ട്യൂബ് ഇട്ട് ഇപ്പോൾ ഓൾമോസ്റ്റ് വന്നു കഴിഞ്ഞു. ഇതുപോലെ ഒരു ട്യൂബ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് പൂർണ്ണമായിട്ട് ഇതിനകത്തെ ഫ്ലൂഡ് വലിച്ചെടുക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമ്മൾ തുണിയിട്ട് ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഇതിനുള്ളിൽ റബ്ബർ വരുന്നുണ്ട്, കാരണം അതിൻ്റെ ഡയഫ്രം വരുന്നുണ്ട്. അത് കുത്തി പൊട്ടാതെ നോക്കേണ്ടതായിട്ട്. അത് പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ ബൂസ്റ്റർ മാറേണ്ട ഒരു അവസ്ഥയിലേക്ക് വരും. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതിനുള്ളിൽ ക്ലീൻ ചെയ്യുമ്പോൾ മൈനസ് ഓഫ് സ്ക്രൂ ഡ്രൈവറോ ഇതിൽ കൊണ്ടിട്ട് ഇതിൻ്റെ ഡയഫ്രം പൊട്ടാതെ നോക്കണം. പഴയ സിലിണ്ടർ, നമ്മളിപ്പോൾ പുതിയ സിലിണ്ടർ വാങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ MRP വന്നിട്ട് 2,106 രൂപ വരുന്നുണ്ട് ആൾട്ടോ. ഓക്കെ, ഇത് ബോഷിൻ്റെയാണ് വരുന്നത്. അപ്പോൾ നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം.
അതുപോലെ തന്നെ ആൾട്ടോയ്ക്ക് പുതിയ മോഡലും പഴയ മോഡലും തമ്മിൽ രണ്ട് ടൈപ്പ് സിലിണ്ടർ വരുന്നുണ്ട്. ഒരു ടൈപ്പ് സിലിണ്ടറിൻ്റെ ഈ പൈപ്പ് വരുന്നത് ഈ ഭാഗത്തായിട്ടായിരിക്കും, ഒന്ന് ഇങ്ങനെ ഇരിക്കും, ഒന്ന് ഈ സൈഡിലായിട്ടിരിക്കും. പക്ഷേ ഇത് വരുന്നത് രണ്ട് താഴോട്ടും അതുപോലെ തന്നെ രണ്ട് സൈഡിലോട്ടും ആയിരിക്കും വരുന്നത്. നമുക്ക് നോക്കിയാൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമ്മളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, പുതിയ സിലിണ്ടറിൽ ഇതിൻ്റെ വാഷർ വരുന്നില്ല. അപ്പോൾ പഴയ സിലിണ്ടറിൻ്റെ വാഷർ നമുക്ക് അഴിച്ച് ഇടേണ്ടതായിട്ടുണ്ട്. ഈ കാണുന്ന വാഷർ, ഈ വാഷർ ഇട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ബ്രേക്ക് ചവിട്ടിക്കഴിഞ്ഞാൽ ബൂസ്റ്റർ കറക്റ്റായിട്ട് വർക്ക് ചെയ്യില്ല, കാരണം എയർ ഔട്ടായിട്ട് പോകും, ഒരു ഷീ എന്നുള്ള സൗണ്ടും കാര്യങ്ങളൊക്കെ നമുക്ക് കേൾക്കും. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഈ വാഷർ. ഈ വാഷർ ഇട്ടില്ല എന്നുണ്ടെങ്കിൽ എഞ്ചിൻ റേസ് ആയിട്ട് നിൽക്കും, കാരണം പുറത്തുനിന്ന് എയർ വലിക്കുമ്പോൾ എഞ്ചിൻ റേസ് ആയിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. കാരണം ഈ വാഷർ ഇട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഇൻടേക്ക് എയർ അകത്തോട്ട് വലിക്കുന്ന സമയത്ത് വെളിയിൽ നിന്ന് എയർ പിടിക്കുമ്പോൾ എഞ്ചിൻ ഓട്ടോമാറ്റിക്കലി റേസ് ആവാൻ തുടങ്ങും, അതുപോലെ തന്നെ ബൂസ്റ്റർ കറക്റ്റായിട്ട് വർക്ക് ചെയ്യത്തില്ല. അപ്പോൾ ഈ വാഷർ അഴിച്ചിട്ട് ഇവിടെ ഇടേണ്ടതായിട്ടുണ്ട്. ഓക്കെ, നമ്മളിപ്പോൾ ഈ വാഷർ ഇട്ടിട്ടുണ്ട്, അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഈ വാഷറിൻ്റെ കാര്യം. ഇനി നമുക്കിത് ഫിറ്റ് ചെയ്യേണ്ടതായിട്ട് ഈ ഹോൾ കറക്റ്റായിട്ട് ഇതിനുള്ളിലായിട്ടാണ് കയറി വീഴേണ്ടത്. അപ്പോൾ ജസ്റ്റ് കയറ്റി വെക്കുക. കയറ്റി വെച്ചതിന് ശേഷം നമുക്ക് ഈ പൈപ്പുകൾ കറക്റ്റായിട്ട് പിടിപ്പിക്കേണ്ടതായിട്ടുണ്ട്. പൈപ്പ് പിടിപ്പിച്ചതിന് ശേഷം മാത്രമേ ഇവിടുത്തെ രണ്ട് ബോൾട്ട് നമ്മളിട്ടിട്ട് ഫുൾ ടൈറ്റ് ചെയ്യാൻ പാടുള്ളൂ. ഇല്ലെന്നുണ്ടെങ്കിൽ പൈപ്പ് കറക്റ്റായിട്ട് കയറത്തില്ല. മാസ്റ്റർ സിലിണ്ടറിൻ്റെ ത്രെഡ് പോയി കഴിഞ്ഞാൽ പിന്നെയും നമുക്ക് മാസ്റ്റർ സിലിണ്ടർ ഡാമേജ് ആകാനുള്ള ചാൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ നാല് പൈപ്പും കൈകൊണ്ട് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇടേണ്ടത് ഇത് കറക്റ്റായിട്ട് സെറ്റ് ചെയ്ത് വെക്കുക. വെച്ചതിന് ശേഷം സ്പ്രിംഗ് വാഷർ ഇടുക, അതുപോലെ തന്നെ ഇതിൻ്റെ 12-ൻ്റെ നട്ട് ഇടുക, അതുപോലെ തന്നെ രണ്ട് സൈഡിലും അതേപോലെ തന്നെ സ്പ്രിംഗ് വാഷർ ഇടുക വിത്ത് നട്ട് ഇടുക. ഇനി നമുക്ക് ഇനിയും ടൈറ്റ് ചെയ്യേണ്ടത് ഈ രണ്ട് ബോൾട്ട് ഫുൾ ടൈറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഈ രണ്ട് ബോൾട്ട് ഫുൾ ടൈറ്റ് ചെയ്യുക, ഈ പൈപ്പ് ജസ്റ്റ് കൊള്ളിച്ച് നോക്കുക. ആദ്യം നമുക്ക് മാസ്റ്റർ സിലിണ്ടറിനകത്ത് നിന്നാണ് എയർ എടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് ഈ രണ്ട് നട്ട് ടൈറ്റ് ചെയ്യുക. നമ്മളിപ്പോൾ ഈ പൈപ്പൊക്കെ ലെവൽ ടൈറ്റ് മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഇനി മാസ്റ്റർ സിലിണ്ടറിൽ നമുക്ക് ആദ്യം എയർ എടുക്കേണ്ടതായിട്ടുണ്ട്. മാസ്റ്റർ സിലിണ്ടറിൽ നിന്ന് എയർ എടുത്തിട്ട് ഫ്ലൂഡ് നമ്മളിപ്പോൾ ഒഴിച്ചിട്ടുണ്ട്. മാസ്റ്റർ സിലിണ്ടറിൽ നമ്മൾ ഈ നാല് ബ്രേക്ക് ചവിട്ടി പിടിക്കുക. ബ്രേക്ക് ചവിട്ടി പിടിച്ചതിന് ശേഷം ഓരോ നിപ്പിളും ആദ്യം നമ്മൾ എല്ലാം ഒന്ന് ലൂസ് ചെയ്ത് വെക്കുക. ലൂസ് ചെയ്തതിന് ശേഷം കുറച്ച് പെഡൽ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് ചവിട്ടുക. സ്റ്റാർട്ട് ചെയ്ത് ചവിട്ടിയതിന് ശേഷം ഇതിൽ നിന്ന് കുറച്ച് ഫ്ലൂഡ് വരുമ്പോൾ ഇത് ഫുള്ളായിട്ട് ടൈറ്റ് ചെയ്യുക. ഈ നാല് ബോൾട്ടും ഫുള്ളായിട്ട് ടൈറ്റ് ചെയ്യുക. ടൈറ്റ് ചെയ്തതിന് ശേഷം ബ്രേക്ക് പമ്പ് ചെയ്യുക, ചവിട്ടി പിടിക്കുക. ചവിട്ടി പിടിച്ചിട്ട് ലൂസ് ചെയ്ത് വിടുക, എയർ എടുക്കുക. അങ്ങനെ നാല് പൈപ്പിൽ നിന്ന് നമുക്ക് എയർ എടുക്കേണ്ടതായിട്ടുണ്ട്. നാല് പൈപ്പിൽ നിന്ന് എയർ എടുത്ത് ബ്രേക്കിന് പെഡല് താന്നു പോകുന്ന കംപ്ലൈൻറ്റോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നാല് വീലിൽ നിന്നും എയർ എടുക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ മാസ്റ്റർ സിലിണ്ടറിൽ നിന്ന് മാത്രമേ എയർ എടുത്തിട്ടുള്ളൂ. ബാക്കിയുള്ളതൊക്കെ വെള്ളം ഒഴിച്ച് നമ്മൾ കഴുകിയിട്ടുണ്ട്, കാരണം ഫ്ലൂഡും കാര്യങ്ങളൊക്കെ താഴോട്ട് വീഴുമ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ലാസ്റ്റ് വെള്ളം ഒഴിച്ച് ആ ഭാഗങ്ങളൊക്കെ നല്ലതുപോലെ ക്ലിയർ ചെയ്ത് വിടുക. അല്ലെന്നുണ്ടെങ്കിൽ ഫ്ലൂഡ് ഇരുന്ന് കഴിഞ്ഞാൽ പെയിൻറ്റും കാര്യങ്ങളൊക്കെ പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇവിടുന്ന് ഫ്ലൂഡ് നമ്മൾ എയർ എടുക്കുമ്പോൾ എന്തായാലും താഴോട്ട് വീഴും. അപ്പോൾ ആ ഭാഗങ്ങളൊക്കെ നല്ലതുപോലെ വെള്ളം ഒഴിച്ച് ക്ലീൻ ചെയ്യുക. അപ്പോൾ ഈ മാസ്റ്റർ സിലിണ്ടറിൽ നിന്ന് മാത്രമേ നമ്മൾ എയർ എടുത്തിട്ടുള്ളൂ. ഇപ്പോൾ അതിൻ്റെ ബ്രേക്ക് പെഡലിൻ്റെ അവസ്ഥ എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, നമുക്ക് ബ്രേക്ക് പെഡൽ ഒന്ന് പ്രസ് ചെയ്ത് നോക്കാം. നമ്മൾ സ്റ്റാർട്ട് ചെയ്യാതെ തന്നെ ബ്രേക്ക് പെഡൽ പ്രസ് ചെയ്യുമ്പോൾ ഫുള്ളായിട്ട് തന്നെ ഒരു ഹാഫ് ഇഞ്ച് പ്ലേയിൽ സ്റ്റോപ്പ് ആവുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. സ്റ്റാർട്ട് ചെയ്തിട്ട് പെഡലിൻ്റെ അവസ്ഥ എങ്ങനെയുണ്ടെന്ന് നോക്കാം. വണ്ടി ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മൾ പെഡൽ ചവിട്ടുന്ന സമയത്ത് ഒരു ഹാഫ് ഇഞ്ച് പ്ലേയിൽ കറക്റ്റായിട്ട് സ്റ്റോപ്പ് ആവുന്നുണ്ട്. നേരത്തെ നമ്മൾ ചവിട്ടുന്ന സമയത്ത് ഫുള്ളായിട്ട് താഴോട്ട് ഇറങ്ങി പോകുമായിരുന്നു. ഇപ്പോൾ കറക്റ്റായിട്ട് തന്നെ സ്റ്റോപ്പ് ആവുന്നുണ്ട്. അതുപോലെ തന്നെ പെഡലോ നമ്മൾ ചവിട്ടി പിടിക്കുന്ന സമയത്ത് താഴ്ന്നു പോകുന്നുണ്ട് എങ്കിൽ നമുക്ക് വീലിൽ നിന്നും എയർ എടുക്കേണ്ട അവസ്ഥയുണ്ട്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ നോക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് തന്നെ ബ്രേക്ക് അപ്ലൈ ആവുന്നുണ്ട്, താഴോട്ട് പോകുന്നുണ്ട്. നേരത്തെ ഫുള്ളായിട്ട് താഴോട്ട് പോകുമായിരുന്നു. അപ്പോൾ മാസ്റ്റർ സിലിണ്ടറിൽ നിന്ന് മാത്രമേ എയർ എടുത്തിട്ടുള്ളൂ. പെഡൽ താന്നു പോകുന്നുണ്ടെങ്കിൽ, നമ്മൾ ചവിട്ടി പിടിക്കുമ്പോൾ താന്നു പോകുന്നുണ്ടെങ്കിൽ എയർ ഉണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ നമ്മൾ നാല് വീലിൽ നിന്നും എയർ എടുക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് വരും. അപ്പോൾ
മാരുതി സുസുക്കി ആൾട്ടോ ആണ് വണ്ടി. വണ്ടിയുടെ ബ്രേക്ക് പെഡലിനെ കുറിച്ച്, ബ്രേക്കിന്റെ ബ്രേക്ക് ഇല്ലാത്ത ഒരവസ്ഥ, അതായത് പെഡല് ചവിട്ടുന്ന സമയത്ത് ഫുള്ളായിട്ട് താഴോട്ട് പോകുന്ന ഒരവസ്ഥയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കിയത്. മാസ്റ്റർ സിലിണ്ടർ കംപ്ലൈന്റ് ആയിരുന്നു. നാല് വീലും നമ്മൾ നോക്കുന്ന സമയത്ത് നാല് വീലിലും വേറെ ലീക്കോ കാര്യങ്ങളോ ഒന്നുമില്ല, പക്ഷെ പെഡല് താന്നു പോകുന്നുണ്ട്. നമ്മളിപ്പോ ബൂസ്റ്ററിന്റെ ആ ലൈൻ അഴിച്ചു വിട്ടപ്പോ പെഡല് ചവിട്ടുന്ന സമയത്ത് ഫുള്ളായിട്ട് ബ്രേക്ക് ഫ്ലൂയിഡ് തെറിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ ബ്രേക്ക് ബ്രേക്ക് വണ്ടി ഓടിക്കുന്ന പ്രത്യേകം ശ്രദ്ധിക്കുക. ബ്രേക്കിന് ചെറിയൊരു പ്രശ്നം കാട്ടിലേ കൂടുതൽ വരുമ്പോൾ തന്നെ കറക്റ്റായിട്ട് വർക്ക്ഷോപ്പിൽ കാണിക്കുക. നമ്മൾ വണ്ടിയൊക്കെ ചിലപ്പോൾ ഓവർടേക്ക് ചെയ്യുന്ന അവസ്ഥയിൽ ഫുള്ളായിട്ട് ബ്രേക്ക് പോയി കഴിഞ്ഞാൽ ഒരു അപകടത്തിലേക്കൊക്കെ അത് നയിക്കും. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ബ്രേക്കിൻ്റെ കാര്യം വെച്ചുകൊണ്ടിരിക്കരുത്, കറക്റ്റായിട്ട് തന്നെ വർക്ക്ഷോപ്പിൽ കാണിക്കും. മാരുതി സുസുക്കി ആൾട്ടോയുടെ ബ്രേക്ക് പെഡലിൻ്റെ താന്നു പോകുന്ന കംപ്ലയിൻറ്റ്, അതുപോലെ മാസ്റ്റർ സിലിണ്ടർ എങ്ങനെയാണ് ചേഞ്ച് ചെയ്യുന്നതൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കിയത്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.